ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മുടെ തെമ്മര ഡാമിൻ്റെ ഷട്ടർ തുറന്നതും ബാക്കിയുള്ള ഡീറ്റെയിൽസും മൊത്തം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നമ്മൾ ഇന്ന് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ രാജാത്തോട്ടം എന്ന് പറയുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രാജാത്തോട്ടം റോസ്മലയും എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ രാജാത്തോട്ടത്തും റോസ്മലയിലേയും പോകുന്ന വഴിയെന്ന് വെച്ചാൽ കൊടുങ്കാടിൻ്റെ നടുക്കൂടെയാണ്. ഈ കാടെന്ന് പറച്ചാൽ തേക്കുംകാടിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, അവിടെ എല്ലാം കാണുന്നത് തേക്കുകളാണ്. നമ്മളെന്തായാലും ഇനി അകത്തേക്ക് പോകുന്നു. ഇത് നല്ലൊരു ഓഫ് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് റോഡ് ഇതാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടോ, റോഡൊക്കെ ഇത്രയും മോശമാണ് ഇവിടുത്തെ റോഡ്. മെറ്റിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്, റോഡ് പണിയായിരിക്കും. അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും നേരെ മേളിലോട്ടാണ് എനിക്ക് കയറാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിളാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നേരെ രാജാത്തോട്ടം. നമ്മൾ ഈ രാജാത്തോട്ടത്തിൽ പോകുന്ന വഴിയെന്ന് വെച്ചാൽ നമ്മൾ തെമ്മര കഴിഞ്ഞ് പാലരുവ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ വലത്തോട്ട് ഒരു വഴിയുണ്ട്. ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ NH നേരെ ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 6 കിലോമീറ്റർ ആണ് രാജാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നൊരു 12 കിലോമീറ്റർ ആണ് റോസ്മല. അങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ ചോദിച്ചപ്പം. നമ്മളെന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈ കാട്ടിലൂടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം അങ്ങോട്ട് വന്ന കാഴ്ചയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കാണാം. നമ്മളിപ്പം പോകുന്ന ലൊക്കേഷനുണ്ടല്ലോ, ഇത് വലുതായിട്ട് ആർക്കും അറിയാത്തൊരു സ്ഥലമാണ്. വലുതായിട്ട് ആർക്കും അറിയാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. യൂട്യൂബിൽ തന്നെ ഏകദേശം ഒരു 2-3 വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് കിടിലായിരിക്കും, ഒരു മഴയും കൂടെ പെയ്താൽ പൊളിയായിരിക്കും. കോടയൊക്കെ വരുമ്പം പൊളിയായിരിക്കും. നമ്മളങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. തേക്കാണ് നമുക്ക് 4 സൈഡിലും ചുറ്റിലും മൊത്തം കാണുന്നത്. തേക്കും കാടുകളുടെ നടുക്കൂടെയാണ് നമ്മൾ കുളത്തുപുഴ പോയപ്പോഴാണ് ലാസ്റ്റ് നമ്മൾ തേക്കും കാടുകൂടെ പോയത്. ആണ് ഓഫ് റോഡാണ് മൊത്തം. നമുക്ക് അങ്ങോട്ടേക്ക് മൊത്തം ഓഫ് റോഡ് ആയിരിക്കും മിക്കാറും. ഇപ്പൊ ചെറുതായിട്ടെങ്കിലും ടാറുകളുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ടാറ് ഇല്ലാതെയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. വെറും കൂറ റോഡ് ഓഫ് റോഡാണ് മൊത്തം. അതല്ലേ പൊതുവെ ഈ വനത്തിനകത്തോട്ടുള്ള റോഡിനല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോഡ് കറക്റ്റാവുന്നില്ല. എപ്പോഴാലും ഇളകിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ആ കാട്ടിലൂടെ കടന്ന് ഒരു ഗ്രാമം കണക്കൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ, ഒത്തിരി വീടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാട്ടിൻ്റെ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ആൽവാസമുള്ള സ്ഥലത്താണ്. ഇവിടെ തന്നെ ഒരു 10-25 വീടുകൾ കൂടുതലുണ്ട് ഇവിടെ വീടുകൾ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കാടാണ് മുമ്പോട്ട് പോകും. Thank you.
ഇപ്പം കയറി വന്ന കയറ്റമാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത്. ഈ കയറ്റം കയറി വണ്ടി വരെ ഓഫായി ഞങ്ങൾ ഇറങ്ങി ഇപ്പം നടക്കുക. അയ്യോ, ബുള്ളറ്റ് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓ, അതെ അതെ, മഹേന്ദ്ര താറായിരിക്കും ബെറ്റർ. അതൊക്കെ അങ്ങ് മേലിൽ കയറി പോയി, നമുക്ക് മല കയറി പോയാലോ. ഇതിലേ കയറി പോയാലോ യാസിം. ഇവിടെ കാട്ടാനില്ലടാ, ഇവിടെ പുലിയേ ഉള്ളു. പുലി മതിയല്ലോ, ഇവിടെ പുലികളെ ഉള്ളു. നമുക്കെന്തായാലും ദോ അങ്ങ് ദൂരെ നമുക്ക് മല കാണാൻ പറ്റും. കണ്ടോ, കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇതിന് മേലിലേക്ക് നേരെ രാജത്തോട്ടം. ഒരുപാട് കുന്നുണ്ടോ? ഒക്കെ ഇതേപോലത്തെ കുന്നുകളാ. എത്ര കൊണ്ട് കാണും ഏകദേശം രാജകോട്ടയത്തെ? ആറ് കിലോമീറ്റർ. ഇനി ആറോ ഇതേ കുന്നുകളാ മൊത്തം? ആറ് കിലോമീറ്റർ പെട്ട് എന്ത് ചെയ്യും? ആറ് കിലോമീറ്റർ ഇതേ കുന്നു അത്രേ. ഹൈറ്റ് എത്തണം. രണ്ടാളക്കാണ് കയറി പോ വണ്ടി വല്ല ജീപ്പ് വല്ലതും വരുന്നോ നോക്കാം, എന്നിട്ട് അതിനകത്ത് കയറി പോവാ. അതേ നടക്കും. വണ്ടി നിങ്ങൾ കൊണ്ടുവരൂ, രണ്ടും കൽപ്പിച്ച് അങ്ങനെ കാശാക്കാൻ വണ്ടി എടുക്കുവാണ്. നമ്മളിപ്പം രാജത്തോട്ടവും റോസ്മല, അങ്ങോട്ട് റോസ്മലയും അങ്ങോട്ട് രാജത്തോട്ടവും ആണ് പോകുന്ന വഴി. ഇത് മൊത്തം ഓഫ് റോഡാണ്, എന്നുവെച്ചാൽ ജീപ്പല്ലാതെ വേറൊരു വണ്ടിയും പോകില്ല. കാരണം അത്രയ്ക്കും മോശപ്പെട്ട റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ ബൈക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തേക്കും ആരെയും കയറ്റി വിടുന്നില്ല. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അങ്ങോട്ട് കയറ്റില്ലെന്നാണ് കുറച്ച്. അങ്ങോട്ട് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നടന്നും ബൈക്കിൽ കഷ്ടപ്പെട്ടും കയറി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് മെയിൻ വലിയ വിഷയം. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരുണ്ട്.